പോലീസിന്റെ പാർട്ടിക്കെതിരെയുള്ള നീക്കത്തിനെതിരെ ജനത്തെ ഇറക്കി തന്നെ നേരിടുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കാസർഗോഡ് മുസ്ലിം ലീഗിൽ തീവ്രവാദ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ലീഗിൽ നുഴഞ്ഞുകയറിയ തീവ്രവാദി ഗ്രൂപ്പുകളാണ് കാസർഗോഡിനെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് തച്ചങ്ങാടെ മനോജിനെ കൊലപ്പെടുത്തിയത് ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള ലീഗിലെ സംഘമാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. പാർട്ടിയെ തകർക്കാൻ നേരത്തെ ശ്രമമുണ്ടായപ്പോഴും ജനലക്ഷങ്ങളെ അണിനിരത്തിയാണ് നേരിട്ടത്. ഉമ്മൻചാണ്ടിയുടെ പുതിയ നീക്കത്തെയും അതേ രീതിയിൽ നേരിടുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പോലീസിന്റെ അതിക്രമങ്ങളെ എപ്പോഴും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ നേരിടുന്നത്. എല്ലാ കാലത്തും കോൺഗ്രസ് ഗവൺമെന്റുകളും ചിന്തിച്ചിട്ടുള്ളത് പോലീസിനാണ് വലിയ കരുത്ത് കണ്ടാണ്. പക്ഷേ ആ കരുത്തിനെ ഞങ്ങൾ നേരിട്ടതും ഞങ്ങൾ നേരെയുള്ള അതിക്രമങ്ങളെ അതിജീവിച്ചതും ജനശക്തിയെ അണിനിരത്തിക്കൊണ്ടാണ്. അത് തന്നെയാണ് ഇതിലും ഞങ്ങൾ ചെയ്യുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ എം പ്രകാശൻ, എം വി ജയരാജൻ എന്നിവർക്കൊപ്പമായിരുന്നു പിണറായി എ കെ ജി ആശുപത്രിയിൽ എത്തിയത്. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ കണ്ണൂർ ഏരിയ സെക്രട്ടറി എൻ ചന്ദ്രൻ, ലാത്തി ചാർജിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകർ എന്നിവരെയാണ് പിണറായി വിജയൻ സന്ദർശിച്ചത്. ജയിലിൽ കഴിയുന്ന ആദിവാസി ക്ഷേമസംഘം പ്രവർത്തകരെയും പിന്നീട് പിണറായി വിജയൻ സെൻട്രൽ ജയിലിലെത്തി സന്ദർശിച്ചു.